ഇന്നൊരു ഈസി ചിക്കൻ ടിക്ക ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ്. നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അറബിക് ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ തൈര്, 1 നാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അറബിക് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഗ്രേവി റെഡിയാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് 1 മീഡിയം ടൈപ്പ് സവാള ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരുമ്പോൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരുവിധം നന്നായി വഴന്നു വരുമ്പോൾ 1 മീഡിയം ടൈപ്പ് തക്കാളി നന്നായി പേസ്റ്റാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഒരു സ്പൂൺ തൈരും ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ മല്ലിയിലയും പുതിനയും ചെറുതായി കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരുവിധം തിക്കായി വന്നിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതൊരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് മറിച്ചും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചോറിനുള്ള വെള്ളം വയ്ക്കാം. 1 കിലോ ബസ്മതി റൈസ് ഞാൻ കഴുകി സോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് 1 പട്ട, 4-5 ഗ്രാമ്പു ഏലക്കായ, 1 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളക്കാൻ വയ്ക്കാം. റെഡിയായ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി വെന്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഈ പാത്രത്തിൽ തന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് 1/4 ഭാഗം നമുക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിന് മുകളിലായി ചിക്കൻ്റെ പീസസ് നിരത്തി വയ്ക്കാം. അതിന് മുകളിൽ വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു കട്ടിയുള്ള പാനിന് മുകളിൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.